നമസ്കാരം റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റലി അപരാജിതരായി കുതിക്കുകയാണ്. കഴിഞ്ഞ 30 മത്സരങ്ങളായിട്ട് അവർ പരാജയം അറിഞ്ഞിട്ടേയില്ല. എന്ന് മാത്രമല്ല, യൂറോ കപ്പിൽ ഗ്രൂപ്പ് എയിൽ അവർ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ച് പെർഫെക്റ്റ് ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ വെയിൽസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റലിക്ക് വേണ്ടി 39-ാമത്തെ മിനിറ്റിൽ മാറ്റിയോ പെസ്സിനെയാണ് ഗോൾ കണ്ടെത്തിയത്. വെയിൽസിൻ്റെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു അവരുടെ താരം 55-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത്. ഏതായാലും വെയിൽസും ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇറ്റലി 3 മത്സരങ്ങളിൽ നിന്ന് 3 വിജയിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ അവർ 7 ഗോളുകൾ അടിച്ചു, ഒരൊറ്റ ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം വെയിൽസ് 3 മത്സരങ്ങളിൽ നിന്ന് 1 വിജയം, 1 സമനില, 1 പരാജയം, അങ്ങനെ 4 പോയിന്റുകളുമായി ാണ് ഇപ്പോൾ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടിയിരിക്കുന്നത്. ഇന്നലെ സ്വിറ്റ്സർലൻഡ് തുർക്കിയെ പരാജയപ്പെടുത്തുകയുണ്ടായി. അവർക്കും 4 പോയിന്റുകളുണ്ട്. 3-1 സ്വിറ്റ്സർലൻഡിന്റെ വിജയം. അവർക്ക് വേണ്ടി ഷാക്കിരി ഇരട്ട ഗോളുകൾ നേടി. സെഫറോവിച്ചാണ് ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തിയത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡും അവരുടെ പ്രതീക്ഷ നിലനിർത്തുകയാണ്. കാരണം യൂറോ കപ്പിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് എത്തും. അതുകൊണ്ട് മാത്രം പ്രീ ക്വാർട്ടറിനുള്ള 16 ടീമുകൾ തികയില്ല. പിന്നീട് വരുന്നത് മികച്ച 4 3-ാം സ്ഥാനക്കാർ, വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നുള്ള മികച്ച 4 3-ാം സ്ഥാനക്കാർ കൂടി പ്രീ ക്വാർട്ടറിലേക്ക് എത്തും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് കാത്തിരിക്കുകയാണ് മറ്റ് ഗ്രൂപ്പുകളിലെ മത്സരങ്ങൾ തീരാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.